പ്രിയ സ്നേഹിതരെ, എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു. കഴിഞ്ഞ രണ്ടാഴ്ച കാലം എനിക്ക് കോവിഡ് ആയിരുന്നതിനാൽ നമ്മുടെ ഒരുമിച്ചുള്ള പ്രഭാത ധ്യാനത്തിന് മുടക്കം വന്നു എന്ന് നിങ്ങളെ അറിയിക്കട്ടെ. അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പഠനം തുടരുകയാണ്. ഇയ്യോബ് 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം മുതലുള്ള ഭാഗത്തെ ആസ്പദമാക്കി ആരാണ് ദൈവപുത്രന്മാർ എന്നും അവരുടെ ഇടയിൽ സാത്താൻ എന്തിന് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പോയി എന്നുമുള്ള കാര്യങ്ങളെ നാം ചർച്ച ചെയ്തിരുന്നുവല്ലോ. ദൈവവും സാത്താനും തമ്മിലുള്ള സംഭാഷണത്തിൽ സാത്താൻ ദൈവത്തെ വെല്ലുവിളിക്കുന്നതായും ഇയ്യോബിന്മേൽ ആരോപണം ഉന്നയിക്കുന്നതായും നാം മനസ്സിലാക്കും. തൃക്കൈ നീട്ടി ഇയ്യോബിനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്തു നോക്കി ത്യജിച്ചു പറയുമെന്നാണ് ദൈവത്തോടുള്ള സാത്താൻ്റെ വെല്ലുവിളി. വെറുതെയല്ല ഇയ്യോബ് ഭക്തനായിരിക്കുന്നത്, ദൈവം ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയിട്ടാണ് എന്ന് ഇയ്യോബിനെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. സാത്താന് ഇത്തരം ദോഷാരോപണം നടത്താനേ സാധിക്കൂ. ഈ ആരോപണം വാസ്തവമാണോ? സന്തോഷകരമായ സാഹചര്യത്തിൽ മാത്രമേ ഒരാൾക്ക് ദൈവഭക്തിയിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളോ? ദൈവം തൻ്റെ മക്കൾക്ക് പ്രതികൂലങ്ങൾ അനുവദിക്കുകയില്ലേ? സാത്താൻ തൻ്റെ ആരോപണത്തിലൂടെ ഇത്തരം ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. ഈ ആരോപണം തന്നിലോ ഇയ്യോബിലോ നിലകൊള്ളുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സാത്താൻ്റെ ഈ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാൻ ദൈവം ഇയ്യോബിനെ സാത്താൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കാരണം സത്യത്തിൻ്റെ നിലനിൽപ്പിന് ഇത് അത്യാവശ്യമാണ്. സത്യത്തെ സംസ്ഥാപിക്കുകയും സാത്താനെ നിശബ്ദമാക്കുകയും ചെയ്യുന്ന ദൈവീക പ്രവൃത്തിയാണ് ഇയ്യോബിൽ വെളിപ്പെടുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ കഷ്ടതകൾക്കും ഈ ഒരു തലമുണ്ട് എന്ന് നാം മറന്നുപോകരുത്. കഷ്ടത്തിലും നഷ്ടത്തിലും ദൈവത്തെ ത്യജിക്കാത്തവർ ദൈവം പറയുന്ന സത്യത്തെ സംസ്ഥാപിക്കാൻ ദൈവത്തോട് കൂട്ടാളികളാവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ചലഞ്ച് ഇന്ന് നമുക്ക് സ്വീകരിക്കാം. പ്രാർത്ഥിക്കാം. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തി അരുൾഗ നാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുകയേ.